നമസ്കാരം. എറണാകുളം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വാർത്തകൾ. ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് 3,96,000 രൂപ മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ കടാശ്വാസം അനുവദിച്ചു. ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത 7 മത്സ്യത്തൊഴിലാളികൾക്ക് 3,96,280 രൂപ കടാശ്വാസം അനുവദിക്കാനാണ് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ചേർന്ന കമ്മീഷൻ സിറ്റിംഗിൽ തീരുമാനിച്ചത്. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട 57 കേസുകൾ കമ്മീഷൻ പരിഗണിച്ചു. ചെല്ലാനം മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്ത 11 മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയ 6,64,491 രൂപയുടെ വായ്പ തീർപ്പാക്കാൻ ബാങ്കിനോട് കമ്മീഷൻ നിർദ്ദേശിച്ചു. കടാശ്വാസം അനുവദിച്ചതിൽ വന്നിട്ടുള്ള അപാകം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സഹകരണ വകുപ്പ് ജോയിൻറ് രജിസ്ട്രാർക്കും ജോയിൻറ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകി. കടൽ സമ്പത്ത് സംരക്ഷിക്കുന്നതിന് കടലോര മേഖലയിലെ സാധാരണക്കാരെ ബോധവൽക്കരിക്കാൻ ശാസ്ത്രജ്ഞർ ശ്രമിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് മറൈൻ സയൻസസ് 80th anniversary ഭാഗമായി സംഘടിപ്പിച്ച മാരിക്കോൺ രാജ്യാന്തര സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനം December 20 സമാപിക്കും. സംസ്ഥാനത്തിന് വികസന നയം രൂപീകരിക്കുന്നതിന് ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ചീഫ് മിനിസ്റ്റേഴ്സ് സ്റ്റുഡൻറ് ലീഡേഴ്സ് കോൺക്ലേവ് എന്ന പരിപാടിയിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോളേജ് യൂണിയൻ പ്രതിനിധികളുമായി ആശയവിനിമയം നടത്തുന്നു. പരിപാടിയുടെ 2nd phase 2020 January 6 കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ നടത്തും. കോൺക്ലേവിൽ കണ്ണൂർ, കോഴിക്കോട് കാർഷിക വെറ്റിനറി, മലയാളം, സംസ്കൃത, കേരള കലാമണ്ഡലം സർവകലാശാലകളിലെ യൂണിയൻ പ്രതിനിധികളും അവയുടെ കീഴിൽ വരുന്ന സ്വാശ്രയ കോളേജുകളിൽ ഉൾപ്പെടെയുള്ള എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളിലെയും യൂണിയൻ ചെയർമാൻ, ജനറൽ സെക്രട്ടറി എന്നിവരുമാണ് പങ്കെടുക്കുക. പങ്കെടുക്കാൻ താല്പര്യമുള്ള യൂണിയൻ ഭാരവാഹികൾ ഓൺലൈനായി അപേക്ഷിക്കണം. അവസാന തീയതി December 25. കൂടുതൽ വിവരങ്ങൾ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ www.collegiateedu.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് പ്രിൻസിപ്പാളിൻ്റെ സാക്ഷ്യപത്രം സഹിതം leaderscongress@gmail.com എന്ന മെയിലിലേക്ക് December 25 വൈകിട്ട് 5 മണിക്ക് മുൻപ് അയക്കണം. 04712303107 9495999731 എന്ന നമ്പറിലും ബന്ധപ്പെടാം. വ്യവസായ വാണിജ്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന കേരള ആഗ്രോ ഫുഡ് പ്രോ 2019 പ്രദർശന വിപണനമേള കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം ഗ്രൗണ്ടിൽ December 20 മുതൽ 23 വരെ നടക്കും. കാർഷികാധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും യന്ത്രങ്ങളുടെയും പ്രദർശനവും വിപണനവുമാണ് മേളയിലുള്ളത്. ചക്ക, മാങ്ങ, തേങ്ങ, വാഴപ്പഴം, പപ്പായ, പൈനാപ്പിൾ, കശുമാങ്ങ, മരച്ചീനി, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവയിൽ നിന്നുള്ള നൂതന ഉൽപ്പന്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട യന്ത്രങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ പ്രദർശനം ഉണ്ടായിരിക്കും. ബന്ധപ്പെട്ട ടെക്നിക്കൽ സ്ഥാപനങ്ങളും മേളയിൽ പങ്കെടുക്കും. വിശദവിവരം കാക്കനാടുള്ള ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ ലഭിക്കും. വെബ്സൈറ്റ് www.keralaagrofoodpro.com 0484243160 എന്ന നമ്പറിലും ബന്ധപ്പെടാം. എറണാകുളം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങൾക്ക് അരങ്ങൊരുങ്ങുന്നു. സംഗമം ദി കൊച്ചിൻ ഫെസ്റ്റിവൽ എന്ന പേരിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ തയ്യാറെടുക്കുന്നത്. മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ December 24 മുതൽ January 3 വരെ നീണ്ടു നിൽക്കുന്ന സംഗമം ദി കൊച്ചിൻ ഫെസ്റ്റിവൽ കൊച്ചി ഇന്ന് വരെ കാണാത്ത ഭക്ഷ്യകലാവിസ്മയങ്ങൾക്ക് ആതിഥ്യമൊരുക്കും. വിവിധ സർക്കാർ വകുപ്പുകളുടെ സ്റ്റാളുകൾ, വ്യാപാര വിപണന മേള, ഭക്ഷ്യമേള എന്നിവയും ഉണ്ടാകും. ദിവസവും വൈകുന്നേരം വിവിധ കലാപരിപാടികളും സംഗമം വേദിയിൽ അരങ്ങേറും. കൂടുതൽ വിവരങ്ങൾക്ക് പാർക്ക് അവന്യൂ റോഡിലുള്ള ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടാം. 0484236734 എന്ന നമ്പറുമായി ബന്ധപ്പെടാം. സംസ്ഥാനത്തെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകൾക്ക് പുതുതായി രജിസ്ട്രേഷൻ ലഭിക്കുന്നതിന് സമർപ്പിക്കേണ്ട രേഖകളുടെ വിശദാംശങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. വെബ്സൈറ്റ് വിലാസം www.education.kerala.gov.in. കേരള പോലീസിൻ്റെ ശ്വാനസേനയിലേക്ക് പുതുതായി 20 നായ്ക്കുട്ടികൾ കൂടി. തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇൻഡക്ഷൻ ബാഡ്ജ് അണിയിച്ച് പുതിയ അതിഥികളെ സ്വീകരിച്ചു. സേവന കാലാവധി പൂർത്തിയാക്കി വിരമിക്കുന്ന 12 പോലീസ് നായ്ക്കളെ ഡി ഇൻഡക്ഷൻ മെഡൽ അണിയിച്ച് യാത്രയാക്കി. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ശ്വാനസേനയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് 4 ബ്രീഡുകളിൽ നിന്നായി 20 പുതിയ നായ്ക്കുട്ടികളെ എത്തിച്ചത്. ബെൽജിയം, മലിനോയ്സ്, ബീഗിൾ, ചിപ്പിപ്പാറൈ, കന്നി എന്നീ വിഭാഗങ്ങളിൽ നിന്നാണ് 20 നായ്ക്കുട്ടികളാണ് K9 Squad എന്ന ശ്വാന സംഘത്തിൽ ചേരുന്നത്. രക്ഷാപ്രവർത്തനത്തിനും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിനുമായി ട്രാക്കർ, സ്നിഫർ വിഭാഗങ്ങളിലായാണ് ഇവയ്ക്ക് പരിശീലനം നൽകുക. സേവന കാലാവധി പൂർത്തിയാക്കുന്ന 12 പോലീസ് നായ്ക്കൾക്ക്
വിശ്രമ ജീവിതത്തിനായി തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ വിശ്രാന്തി എന്ന പേരിൽ റിട്ടയർമെൻറ്റ് ഹോം ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വാർത്തകൾ സമാപിച്ചു. യഥാർത്ഥ വാർത്തകൾ അറിയാൻ സമയമായി.